ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു തോരന, ബീൻസ് തോരന. ഓക്കെ, ഞാൻ കുറച്ച് ബീൻസ് ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചേക്കുക. ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കും. അത് കഴിയുമ്പം നമ്മളിത് ഒരു കപ്പ് തേങ്ങ ഇരിക്കുന്നത്, ഒരു കപ്പ് തേങ്ങയും അതിനകത്ത് കുറച്ച് ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പൈസി ചില്ലി പൗഡർ 3-4 കഷ്ണം ഗാർലിക്കും, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പച്ചമുളകും ഇട്ട് കുറച്ച് കറിയിൽ ഇഫൊക്കെ ആയിട്ട് ഈ തേങ്ങയൊന്നും ഞാൻ ഈ കല്ലിൽ വെച്ച് അരിച്ചെടുക്കും. ഓക്കെ, ജസ്റ്റ് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം മിക്സി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. അരിഞ്ഞ് പോവില്ല തോരന്. എന്നിട്ട് ഇതും ഈ അരപ്പും ഈ ബീൻസ് അരിഞ്ഞുകൊണ്ട് വന്നത് അത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഒരു കലം കലമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കലത്തിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സീസണിങ് ചെയ്യണം. സീസണിങ് ചെയ്യാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇത് കടുക് ഒരു അര ടീസ്പൂൺ കടുകും 2 റെഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിയില്ലിപ്പം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്നിട്ട് കടു വറുത്തിട്ട് നമുക്ക് ഈ അരപ്പും ബീൻസും കൂടെ ഉള്ള മിക്സിനകത്ത് ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്ത ബീൻസ് ഓവൻ റെഡി. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, ഈ ബീൻസ് അരിയുന്നതൊന്നും ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. ഇങ്ങനെ 2-3 ബീൻസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ഈ തേങ്ങയും ഈ ബീൻസും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചിട്ട് വേഗത്തിലെടുക്കാം. ഓക്കെ, തിന്നായിട്ട് അരിയുമ്പോൾ. പിന്നെ ഇപ്പം ഇതാകെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നാരൊന്നും അധികം ഞാൻ കട്ട് ചെയ്യുമ്പോൾ വരുന്നില്ല. നിങ്ങളിപ്പം കട്ട് ചെയ്യുമ്പം ഈ രണ്ട് സൈഡിലും ഈ സൈഡിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നാര് പോലെ വരുന്നെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരട്ടെ. ഇതൊരു 200 ഗ്രാം ബീൻസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ആ കലത്തിലോട്ട് ഇടാൻ പോവാം. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് വരട്ടെ. ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കറിയിലിപ്പം ചതച്ചെടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ട്. ഓക്കെ, ഇതുകൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ആ തേങ്ങയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇങ്ങനെ ഞാൻ ചതച്ചെടുക്കാൻ പോവാം. ഓക്കെ, ഞങ്ങളിപ്പോൾ മിക്സ്ഡ് ബൗളാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അരിയില്ല തോരന്. ഓക്കെ, ഇതുപോലെ ചതച്ചെടുക്കുക. എന്നിട്ട് ഞാനിതിപ്പോൾ ഇതാണ് ബീൻസിനകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പോവാം. ഇത് ബീൻസിനെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സാൾട്ടൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് സ്റ്റവ് ഓൺ ചെയ്ത് അങ്ങോട്ട് വെച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി 2-3 ടേബിൾ സ്പൂൺ ഓക്കെ വാട്ടർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തേക്കും. ഓക്കെ, ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വന്നിട്ട് തോരൻ കണ്ട് ഒത്തിരി വെള്ളമൊന്നുമില്ല. നന്നായിട്ട് വെന്തക്ക ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇതേപോലെ നല്ല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ തോരൻ വെക്കണം. ഇപ്പം നമുക്ക് കടുക് വറുത്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഓക്കെ, നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുക് ഇട്ടു, മുളകും ആ കറിയിലേക്കൂടെ ഇട്ട് കൊടുക്കാൻ പോവാം. ഇത് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ തോരൻ കുക്ക് ചെയ്ത് വെച്ച് തോരനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചാലൊക്കെ എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ബീൻസ് തോരൻ ഉണ്ടാക്കാം. കടുകും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കുന്നു. ഇതിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോകാം. നല്ല ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ബീൻസ് തോരൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബീൻസ് തോരനൊക്കെ എടുത്ത് ഇങ്ങനെ പുളിശ്ശേരിയും കൂട്ടി ഇച്ചിരി മുടകപ്പുള്ളി നാരങ്ങ അച്ചാറൊക്കെ ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ഡ്രൈ ആയിട്ട് തന്നെ കിടക്കുക തോരൻ. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതെ തോരൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ടുണ്ട്. അപ്പം ഇതുപോലൊരു ബീൻസ് തോരൻ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.